നമസ്കാരം. മലയാള സിനിമ രംഗത്തെ ഏക താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് വാശിയേറുകയാണ്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ശക്തമായ മത്സരം നടക്കുന്നത്. ആശാ ശരൺ, ശ്വേതാ മേനോൻ എന്നിവരുടെ ഔദ്യോഗിക പാനലിനെതിരെ മണിയൻപിള്ള രാജു രംഗത്ത് ഇറങ്ങിയതോടെയാണ് പോരാട്ടം കടുത്തിരിക്കുന്നത്. താരസംഘടനയായ അമ്മയുടെ ഭരണസമിതിയിൽ രണ്ട് സ്ഥാനങ്ങളിൽ മത്സരം ഉറപ്പായി. പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റുമാരെയും കമ്മിറ്റി അംഗങ്ങളെയും കണ്ടെത്താനാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവരിക. തെരഞ്ഞെടുപ്പ് 19-ന് നടക്കും. സംഘടനയുടെ ജനറൽ ബോഡി യോഗം നടക്കുന്ന ക്രൗൺ പ്ലാസ ഹോട്ടലിൽ 19-ന് രാവിലെ 11 മുതൽ 1 മണി വരെയായിരിക്കും വോട്ടെടുപ്പ്. 3 മണിയോടെ ഫലം പ്രഖ്യാപിക്കും. 503 അംഗങ്ങളാണ് സംഘടനയ്ക്കുള്ളത്. രണ്ട് വൈസ് പ്രസിഡന്റുമാരുടെ സ്ഥാനത്തേക്ക് ആശാ ശരത്, മണിയൻപിള്ള രാജു, ശ്വേതാ മേനോൻ എന്നിവരാണ് മത്സരിക്കുന്നത്. 11-അംഗ കമ്മിറ്റിയിലേക്ക് ബാബുരാജ്, ഹണി റോസ്, ലാൽ, ലെന, മഞ്ജു പിള്ള, നസീർ ലത്തീഫ്, നിവിൻ പോളി, രചന നാരായൺകുട്ടി, സുധീർ കരമന, സുരഭി ലക്ഷ്മി, ടിനി ടോം, ടോവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ, വിജയ് ബാബു എന്നിങ്ങനെ 14 പേരാണ് മത്സരിക്കുന്നത്. ഇതിൽ വിജയ് ബാബു പിന്മാറാനുള്ള പത്രിക ഒപ്പിട്ട് നൽകിയെങ്കിലും അതിൽ പേര് രേഖപ്പെടുത്തിയിരുന്നതിനാൽ സാങ്കേതിക കാരണങ്ങളാൽ മത്സരരംഗത്ത് അവശേഷിക്കും. താരങ്ങൾ വാശിയേറെ പ്രചാരണത്തിലാണ്. ആശാ ശരത്, ശ്വേതാ മേനോൻ എന്നിവർ മോഹൻലാലിന്റെ പാനലാണ് എന്നുള്ള വാദം തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ മണിയൻപിള്ള രാജു. December 19 കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുക. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇടവേള ബാബുവും, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ജയസൂര്യയും, ട്രഷറർ സ്ഥാനത്തേക്ക് സിദ്ദീഖും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും 11-അംഗ കമ്മിറ്റികളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഇത്തവണ സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെക്കാനാണ് അമ്മ സംഘടന തീരുമാനിച്ചിരുന്നത്. അത് പ്രകാരമാണ് ശ്വേതാ മേനോനും ആശാ ശരത്തും മത്സരിക്കാനിറങ്ങുന്നത്. എന്നാൽ ഇതേ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മണിയൻപിള്ള രാജുവും ഇറങ്ങിയത് അമ്മ അംഗങ്ങളിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ്. ഒരു പാനലിന്റെയും ഭാഗമല്ലാതെയാണ് മണിയൻപിള്ള രാജു മത്സരിക്കുന്നത്. ശക്തമായ മത്സരമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്നതെന്ന് മണിയൻപിള്ള രാജു പറയുന്നു. അമ്മ സംഘടന ഉണ്ടാക്കിയവരിൽ ഒരാളാണ് താൻ. 27 വർഷക്കാലമായി താൻ അമ്മയിൽ ഒരു ഭാരവാഹിത്വവും ഏറ്റെടുത്തിട്ടില്ല. 2-3 തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായിരുന്നതേയുള്ളൂ. അമ്മ ഇപ്പോൾ കുറെ കൂടി സാമ്പത്തിക ഭദ്രതയായി, കുറെ കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നായി. അപ്പോഴാണ് ഒരു തവണ വൈസ് പ്രസിഡന്റ് ആക്കി നിൽക്കാം എന്ന് തനിക്ക് തോന്നിയത്. പാനലിന്റെ ഒന്നും ഭാഗമാകാതെയാണ് താൻ നോമിനേഷൻ നൽകിയത്. എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം സ്ത്രീകൾക്ക് നൽകാൻ തീരുമാനിച്ച കാര്യം തന്നോട് ആരും പറഞ്ഞിരുന്നില്ല. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് അത് തന്നോട് പറയുന്നത്. അക്കാര്യം ജനറൽ ബോഡിയോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ തീരുമാനിക്കുകയോ ഭേദഗതി വരുത്തുകയോ ചെയ്തിട്ടില്ലല്ലോ എന്ന കാര്യം താൻ ചൂണ്ടിക്കാട്ടി. നേരത്തെ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ താൻ നോമിനേഷൻ നൽകില്ലായിരുന്നുവെന്നും മണിയൻപിള്ള രാജു പറയുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ത്രീകൾ വരുന്നതിനാൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നോമിനേഷന്റെ സ്ക്രൂട്ടിനിയും കഴിഞ്ഞാണ് തന്നോട് കാര്യം പറയുന്നത്. അതോടെ പിന്മാറാൻ സാധിക്കാതെയായി. ആരൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരുണ്ട് എന്നൊക്കെ അമ്മയിലെ അംഗങ്ങൾക്ക് അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നാലും എല്ലാവരും അമ്മയിൽ ഒന്നാണ്. അമ്മ നന്നായി തന്നെ മുന്നോട്ട് പോകുമെന്നും മണിയൻപിള്ള രാജു പറയുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർ ലഭിക്കും. താൻ പോസ്റ്റർ അടിക്കുകയോ പബ്ലിസിറ്റിയോ ചെയ്യുന്നില്ല. എല്ലാ അംഗങ്ങളെയും ഒരു തവണ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. എല്ലാവരും നന്നായി പ്രതികരിച്ചു. അതിൽ കൂടുതൽ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനം സ്ത്രീകൾക്ക് മാറ്റിവെക്കുന്നത് ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ള മുകേഷും ഗണേഷും ജഗദീഷും അടക്കം അറിഞ്ഞിട്ടില്ല. ജയിച്ചാലും തോറ്റാലും താൻ അമ്മയിൽ തന്നെ തുടരുമെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. തനിക്ക് അധികാര താല്പര്യമൊന്നുമില്ല, പക്ഷേ വിവരം നോട്ടീസ് വഴിയെങ്കിലും അറിയിക്കണമെന്നായിരുന്നു. ശ്വേതാ മേനോനും ആശാ ശരത്തും മോഹൻലാലിന്റെ പാനലാണ് എന്നൊക്കെ ചുമ്മാ പറയുന്നതാണെന്നും മണിയൻപിള്ള രാജു പറയുന്നു. മോഹൻലാൽ തനിക്ക് വേണ്ടിയോ മറ്റാർക്ക് വേണ്ടിയോ ഇടപെടില്ല. അദ്ദേഹം ആർക്കു വേണ്ടിയും ഇടപെടില്ല. അവർ വെളിയിൽ പറഞ്ഞു നടക്കുന്നത് മോഹൻലാലിന്റെ പാനൽ എന്നാണ്. ഇതിൽ മോഹൻലാലിന്റെ പാനലോ മമ്മൂട്ടിയുടെ പാനലോ ഇല്ല. ജയിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് മോഹൻലാലിന്റെ പാനൽ എന്ന് പറയുന്നത്. മോഹൻലാലിനെതിരെ താനോ അമ്മയിലും മറ്റ് ആരെങ്കിലുമോ നിൽക്കില്ല. അമ്മയിൽ അങ്ങനെ ഒരു പിളർപ്പ് ഇല്ലെന്നും മണിയൻപിള്ള രാജു വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.